അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു മധുരക്കറി ഉണ്ടാക്കുകയാണ്. അതിനെന്താ വേണ്ടതെന്ന് വെച്ചാൽ ഒരു 3 ഏത്തം പഴം ചെറുതായി നുറുക്കിയെടുത്തത്, കുറച്ച് അടതട്ടി എടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ വറുത്ത മാവ് ഉപ്പും വെള്ളവും വെച്ച് കിണ്ടി അത് കുഴച്ച് ചെറുതായിട്ട് അടകിണ്ടി എടുത്തിട്ടുള്ളതാണ്. ഇതെപ്പോഴും നമ്മൾ ചെയ്യണമെങ്കിൽ നമുക്കിത് അറിയാൻ പറ്റുക. പിന്നെ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്, അതൊരു 3 തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. ഇത് കുറച്ച് 3-ാമത്തെ പാല്, ഇത് 2-ാമത്തെ പാല്, ഇത് ആദ്യത്തേത്. പിന്നെ കുറച്ച് ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്. പിന്നൊരു 2 സ്പൂണ് മാവ് കലക്കിയതാണ്, ഇത് സാധാ വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട്. നമുക്കിതെങ്ങനെ ചെയ്യണേന്ന് നോക്കാം. ഈ 3-ാമത്തെ പാല് ചൂടാവേണ അതിലേക്ക് നമ്മൾ ഈ അട തട്ടി വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ഇത് ശർക്കര ഉരുക്കിയ തന്നെയാണ്. ഇതൊന്ന് വേകട്ടെ. ഇത് ഒരു 2-3 മിനിറ്റ് ആകുമ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടും. എന്നിട്ട് നമുക്ക് ഓരോ സാധനമായിട്ട് ഇട്ട് കൊടുക്കാം. ഈ മാവ് ഈ അട തട്ടിയത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അത് പെട്ടെന്ന് വേകും. നമ്മൾ ഈ വറുത്ത മാവില്ലേ, അത് ചൂടുവെള്ളത്തിൽ പിണ്ടി എടുത്തുകൊണ്ട് വേഗം വേകും. അതിലേക്ക് ഈ പഴം ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴം ചേർത്ത് കൊടുക്കണം. നമ്മളിതൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എളുപ്പത്തിനുണ്ടാക്കിയെടുക്കാം. ഈ പഴം ഇടുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ 2-ാമത്തെ പാലൂടെ ചേർത്ത് കൊടുക്കേ. പഴം ഒന്ന് വേവട്ടെ. പഴം വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പാത്രം മാറ്റിയിട്ടുണ്ട് കേട്ടോ. മറ്റേ പാത്രത്തിൽ നോക്കിയപ്പോൾ കുറച്ച് അധികമുണ്ട്, അപ്പോൾ പിന്നെ അതിൽ കൊള്ളില്ല. അതിന് ഞാൻ വേറെ പാത്രമാണ് ഉള്ളത്. അതിലേക്ക് നമ്മൾ ശർക്കര പാവ് കാച്ചി ഒഴിച്ച് കൊടുക്കുകയാണ്. അളവൊന്നും ഞാൻ പറയാത്തത്, നമുക്കെന്താ ആവശ്യമുള്ളത് അതനുസരിച്ച് എടുത്താൽ മതി. അതുകൊണ്ടാണ് അളവ് പറയാത്തത്. ഇതൊരു 150 ഗ്രാം ശർക്കര വരും. ചെറിയ ഇതായതുകൊണ്ട് 3 ഏത്തം പഴം എടുത്തിട്ടുണ്ട്, 1 കപ്പ് അട തട്ടിയത് എടുത്തിട്ടുണ്ട്. എനിക്ക് സാധാരണ ഒന്നിനൊരു അളവില്ല. ഞാൻ എൻ്റെ കയ്യിൽ എനിക്കെന്താ തോന്നണതനുസരിച്ചാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷേ എല്ലാം കറക്റ്റായിട്ട് ഇരിക്കും. അതായത് ഇപ്പോൾ നന്നായിട്ടൊന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത് എന്താണെന്നുള്ളത് ചെയ്യാം. അടയ്ക്കരുത്, അടച്ചാൽ അത് പൊങ്ങിപ്പോവും. നമ്മുടെ ശർക്കരയും പഴവും എല്ലാം കൂടെ ഇതൊക്കെ വെന്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് വറുത്ത മാവ് കലക്കി വെച്ചതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് 2 തവണ തിളയ്ക്കുമ്പോൾ തന്നെ കുറുകി വരും. അതിലേക്ക് നമ്മൾ ആദ്യത്തെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നു. ഏലയ്ക്ക തിളച്ച് കഴിയുമ്പോൾ നമുക്കിത് അടയ്ക്കാം. എന്നിട്ട് കുറച്ച് നെയ്യും അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ കടവർത്ത് അതിൽ ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ നമ്മുടെ മധുരക്കടി റെഡി. തിരുവനന്തപുരം സ്റ്റൈലാണിത്. നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത്. നോമ്പിലും പെരുന്നാളിനൊക്കെ ഇത് വയ്ക്കാം. തലേദിവസം ഞങ്ങളുടെ വീട്ടിൽ ഇത് സ്ഥിരമായിരുന്നു. അസ്സലാമു അലൈക്കും. ഇത് കടവർത്തിട്ടുണ്ട്.
പരിപ്പ് മുന്തിരിയും അത് നമുക്കതിലോട്ട് ഒഴിച്ചു കൊടുക്കാം.